1,000,000,000 രൂപയുടെ ഒരു കല്യാണം. അതിൽ ലോകത്തിലെ തന്നെ പ്രമുഖരായ വ്യക്തികൾ ബിൽഗേറ്റ്, സക്കർബർഗ്, റിഹാന തുടങ്ങി സുന്ദർ പിച്ചയും ഷാരൂഖാനും അങ്ങനെ നീണ്ടു പോവുകയാണ് ആ ലിസ്റ്റ്. അംബാനിയുടെ മകൻ ആനന്ദിന്റെ പ്രീ വെഡിങ് ആഘോഷത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഈ കല്യാണ ആഘോഷത്തിൻ്റെ ഫോട്ടോസൊക്കെ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ ആകർഷകമായ കാര്യങ്ങളാണ് ഈ ഒരു കല്യാണ ആഘോഷത്തിന് അംബാനി കുടുംബം ഒരുക്കിയിരിക്കുന്നത്. അതിന് ഒന്നും രണ്ടുമല്ല, കോടികളാണ് പൊടിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ആഡംബര കല്യാണത്തിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനൊരുക്കുന്ന വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളെല്ലാം എത്തി. BBC നൽകിയ വാർത്തയിലെ വാക്കുകളാണിത്. ആനന്ദും രാധിക മെർച്ചന്റും തമ്മിലുള്ള വിവാഹം ജൂലൈയിലാണ്. വിവാഹത്തിന് മുന്നോടിയായുള്ള പ്രീ വെഡിങ് ആഘോഷങ്ങളാണ് ഇപ്പോൾ പൊടിപൊടിക്കുന്നത്. മുകേഷ് അംബാനിയുടെ മകൾ ഇഷ അംബാനിയുടെ പ്രീ വെഡിങ് ആഘോഷങ്ങൾ ഉദയ്പൂർ നഗരത്തിലായിരുന്നു നടത്തിയത്. അന്ന് ഇഷ അംബാനിയും ആനന്ദ് പിരാമലും തമ്മിലുള്ള വിവാഹത്തിനായി അംബാനി കുടുംബം ചെലവിട്ടത് 900,000,000,000. ഇപ്പോൾ ആനന്ദ് അംബാനിയുടെ വിവാഹ ബജറ്റ് 1,000,000,000,000 സിയാസത്ത ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആഘോഷങ്ങൾക്ക് തുടക്കമിടുന്നതും പതിവ് പോലെ സമൂഹ സദ്യ നൽകിക്കൊണ്ടാണ്. പൊതുവെ അംബാനി കുടുംബത്തിൽ എന്ത് പരിപാടി വന്നാലും ആദ്യം അന്നദാനത്തിനാണ് പ്രാധാന്യം. അങ്ങനെ സാധാരണക്കാരുടെ മനസ്സ് കീഴടക്കി അനുഗ്രഹം വാങ്ങിയ ശേഷം മാത്രമേ ആഘോഷ ചടങ്ങുകളിലേക്ക് കടക്കാറുള്ളൂ. അന്നദാനത്തിൽ റിലയൻസ് ജാംനഗർ ടൗൺഷിപ്പിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. 51,000 പ്രദേശവാസികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലാണ് അന്നദാനം ഒരുക്കിയിരിക്കുന്നത്. ഇനി ആഘോഷങ്ങളിൽ അതിഥികളായവരുടെ വിവരങ്ങളിലേക്ക് കടക്കാം. താളമേളങ്ങളുടെ അകമ്പടിയോടെ പൂമാല അണിയിച്ചാണ് ഫേസ്ബുക്ക് സ്ഥാപകനും മെറ്റ CEOയുമായ മാർക്ക് സക്കർബർഗ് ഭാര്യ പ്രിസില്ല എന്നിവരെ സ്വീകരിച്ചത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഷാരൂഖ് ഖാൻ, രൺവീർ സിംഗ്, ദീപിക പദുക്കോൺ, MR പ്രോപ്പർട്ടി സ്ഥാപകൻ മുഹമ്മദ് അലബ്ബാർ, ആദിത്യ താക്കറെ, രൺബീർ കപൂർ, അർജുൻ കപൂർ, ബോണി കപൂർ, റാണി മുഖർജി, പോപ്പ് ഗായിക റിഹാന തുടങ്ങി VVIPകളുടെ നീണ്ട നിരയാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കൂടാതെ ആഘോഷത്തിൽ പോപ്പ് ഗായിക റിഹാനിയുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. അധികം സ്വകാര്യ ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടാത്ത താരത്തെ വൻ പ്രതിഫലം നൽകിയാണ് അംബാനി കുടുംബം കൊണ്ടുവന്നത്. 66 മുതൽ 74 കോടി രൂപയോളമാണ് പ്രതിഫലമെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. റിഹാനയെ കൂടാതെ അർജിത് സിംഗ്, ദിൽജിത് ദൊസാഞ്ച്, പ്രീതം, ഹരിഹരൻ, അജയ് അതുൽ എന്നിവരുടെ സംഗീത പരിപാടിയും ഒരുക്കിയിരുന്നു. ഇനി ചടങ്ങിലെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും കോടികൾ മുടക്കിയുള്ള വമ്പൻ സദ്യ തന്നെയാണ്. അതിഥികൾക്ക് അവരുടെ ഇഷ്ട ഭക്ഷണം ഹോസ്പിറ്റാലിറ്റി ടീമിനെ അറിയിക്കാം. അതനുസരിച്ച് ഇഷ്ടവിഭവങ്ങൾ ചൂടോടെ മുന്നിലെത്തും. അതിഥികളുടെ ഡയറ്റും മറ്റും നോക്കിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. 25-ലധികം വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം ഒരുക്കിയത്. ഇതിനു പുറമെ പാസി, തായ്, മെക്സിക്കൻ, ജാപ്പനീസ് എന്നിങ്ങനെ രുചികരമായ വിഭവങ്ങൾ വേറെയും ഉണ്ടാകും. ഏഷ്യൻ വിഭവങ്ങളെല്ലാം നേരത്തെ തന്നെ മെനുവിലുണ്ട്. 3 ദിവസം കൊണ്ട് 2,500-ലേറെ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയെന്ന് പറയുന്നു. ഒരു തവണ തയ്യാറാക്കിയ വിഭവം പിന്നീട് ആവർത്തിക്കില്ല. പ്രഭാത ഭക്ഷണം തന്നെ 70 തരത്തിൽ തിരഞ്ഞെടുക്കാം. ഉച്ചയൂണിനും രാത്രി വിരുന്നിനും 250-ലധികം ഭക്ഷണ വിഭവങ്ങൾ. പോരാത്തതിന് മിഡ്നൈറ്റ് സ്നാക്സും 3 ദിവസത്തെ പ്രീ വെഡിങ് ആഘോഷത്തിൽ 5 പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. 1,200 അതിഥികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതിഥികൾക്കായി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വന്യമൃഗങ്ങളെ അധിവസിപ്പിച്ചിട്ടുള്ള വൻതാരയിൽ സന്ദർശനവും ഒരുക്കിയിട്ടുണ്ട്. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടനുസരിച്ച് അതിഥികൾക്ക് ജംഗിൾ ഫീവർ ഡ്രസ് കോഡ് ധരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതിനാൽ വന്ന അതിഥികളുടെയെല്ലാം ഡ്രസ്സിംഗ് സ്റ്റൈൽ അതനുസരിച്ചാണ്. അതിഥികൾക്ക് ഹെയർ സ്റ്റൈലിംഗ്, മേക്കപ്പ്, സാരി, ഡ്രസ്സിംഗ് സേവനങ്ങളും ന്യൂഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും മടങ്ങാനുള്ള ചാർട്ടർ ജെറ്റ് വിമാനങ്ങളും അവിടെ ഒരുക്കിയിരുന്നു. ബ്ലൂംബർഗ് ശതകോടീശ്വരന്മാരുടെ സൂചികയിൽ മുകേഷ് അംബാനിയുടെ ആകെ ആസ്തി $111 ബില്യൺ. പെട്രോളിയം ശുദ്ധീകരണം മുതൽ റീറ്റെയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ, ഭക്ഷണം, ഡിജിറ്റൽ സ്ട്രീമിംഗ് സേവനങ്ങൾ വരെയുള്ള ബിസിനസ്സുകളുള്ള തൻ്റെ പിതാവ് ധീരുഭായ് അംബാനി സ്ഥാപിച്ച റിലയൻസ് കമ്പനിയാണ് 66-കാരനായ മുകേഷ് അംബാനി നടത്തുന്നത്. 2018 $100 മില്യൺ ചിലവിൽ ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ വിവാഹത്തിന് പേരുകേട്ട അംബാനി കല്യാണങ്ങളോട് കിടപിടിക്കുന്ന മറ്റ് വമ്പൻ കല്യാണങ്ങൾ ഒന്നും നിലവിൽ ഇന്ത്യയിലില്ല. എന്തായാലും ജൂലൈയിൽ നടക്കുന്ന കല്യാണത്തിന് ഇതിലും മികച്ച വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടാവുമെന്നത് തീർച്ചയാണ്.